പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ നമ്മളറിയാതെ തന്നെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യബോധത്തെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഒരുപക്ഷെ ഈ പുസ്തകം സഹായമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുസ്തകത്തെക്കുറിച്ച് സാർ ടീച്ചർ വളരെ വിശദമായും മനോഹരമായും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൂടുതലെടുക്കാതിരിക്കാൻ ഞാൻ എഴുതി കൊടുത്തത് പെട്ടെന്ന് വായിക്കാം എന്നുള്ളതാണ്. ഈ പുസ്തകം എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒരു പുസ്തകം വായിക്കാനുള്ള വലിയ പ്രചോദനമായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ഹാർഡ് കോപ്പി ആമസോൺ സൈറ്റിൽ ലഭ്യമാവുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വന്ന ചില വിവാദങ്ങളും ചർച്ചകളും. പുസ്തകത്തിൻ്റെ സോഫ്റ്റ് കോപ്പി മെയിൽ ചെയ്ത് കൊടുത്തു എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ പോലീസ് കേസൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ആ പുസ്തകം ഒന്ന് വായിക്കണമല്ലോ എന്ന് കൗതുകം തോന്നുകയും അങ്ങനെ ഒരു സുഹൃത്ത് അയച്ചു തന്ന സോഫ്റ്റ് കോപ്പി ആ സമയത്ത് തന്നെ വായിക്കുകയും അന്ന് തന്നെ എഴുതി വയ്ക്കുകയും ചെയ്തതാണ്. പക്ഷെ അന്ന് ഇതുപോലെ നമുക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് ഇത് പ്രസിദ്ധീകരിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട, പിന്നെ മതി, ഇപ്പോൾ വേണ്ട എന്ന് പറയുമായിരുന്നു. പിന്നീട് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അത് പാഠഭേദം എന്ന് പറയുന്ന മാസികയിൽ അത് എഴുതിയത്. എന്നെ വേദനിപ്പിച്ച് ഈ പുസ്തകം വായിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു വേദന എന്ന് പറയുന്നത്, അതിനകത്ത് നടക്കുന്ന ഒരു സ്ഥാപനം, അതേത് മതസ്ഥാപനമാണെങ്കിലും അല്ലെങ്കിലും അതെത്രത്തോളം വലുതാകുന്നു അവിടെ അത്രത്തോളം അധികാരത്തിൻ്റെ മേധാശക്തിയും പണത്തിൻ്റെയും ലൈംഗികതയുടെയും അരാജകത്വങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നെ അതിനേക്കാളൊക്കെ വേദനിപ്പിച്ചത് ഒരു സ്ത്രീക്ക് ദൈവമാകാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് സ്വകാര്യമായിട്ട്, ഒരാൾ ദൈവത്തെയൊക്കെ അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായന ഒരു സ്ത്രീ ദൈവമായപ്പോൾ അവർ സ്ത്രീ അല്ലാതെയായി എന്നുള്ളതിൻ്റെ ഒരു വേദനയാണ് എനിക്ക് തോന്നിയത്. അതാണ് ഈ കുറിപ്പിൻ്റെ ആധാരം. ഒരിക്കൽ ഒരു ചെറു പെട്ടെന്ന് വായിച്ചു തീർക്കാം. ഒരിക്കൽ ഒരിടത്ത് യൗവനത്തിലേക്ക് വിരിഞ്ഞിറങ്ങി വരുന്ന നാളുകളിൽ ഒരാൾ തൻ്റെ തന്നെ അസ്വസ്ഥതകൾ മറികടക്കാൻ ആത്മീയത ഒരു മാർഗമാണെന്ന് കരുതുകയും അങ്ങനെയൊന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തിരിഞ്ഞിറങ്ങുകയും പല സ്ഥലത്തും കയറിയിറങ്ങി തനിക്ക് വേണ്ടത് കിട്ടാതെ വന്നപ്പോൾ, എന്നാൽ സ്വയം ഒരു ഗുരുവിനെ സൃഷ്ടിച്ച് ശിഷ്യത്വം കൊണ്ട് സായുജ്യം പ്രാപിക്കാം എന്ന് കരുതുകയും അങ്ങനെ ഒരു കളിമൺ ശകലം കൊണ്ട് തനിക്ക് വേണ്ട ഗുരുവിനെ മെനഞ്ഞുണ്ടാക്കുകയും അതിനെ പൂജിക്കുകയും അതിൽ ആത്മനിർവൃതി കൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ നിത്യമായ പൂജയും ആരാധനയും പുകഴ്ചയും സ്തുതികളും കേട്ട് കളിമൺ രൂപം സ്വയം ജീവൻ പ്രാപിക്കുകയും തൻ്റെ ശില്പിയെ ശത്രുവായി കരുതുകയും ചെയ്യുന്നു. കാരണം ശില്പി തന്നേക്കാൾ ശക്തിയുള്ള ദൈവത്തെ വീണ്ടും സൃഷ്ടിച്ചാലോ? ഇങ്ങനെ തൻ്റെ സൃഷ്ടി തന്നെ ധിക്കരിക്കുക മാത്രമല്ല, അടിച്ചു പുറത്താക്കൂടി ചെയ്യുമ്പോൾ പിന്നെ ശില്പി എന്തു ചെയ്യും? തൻ്റെ സകല ശക്തിയും എടുത്ത് ശില്പത്തെ തകർക്കാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും തൻ്റെ സ്തുതികളാൽ വളർന്ന ദൈവം ശില്പിയെ തകർക്കാൻ മാത്രം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഹോളി ഹെൽ വിശുദ്ധ നരകം എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു പുസ്തകം വായിക്കുന്നതും വായിച്ചതിനെ പറ്റി പറയുന്നതും വളരെ സൂക്ഷിച്ചു വേണം എന്നാണ് അമൃതാനന്ദമയ്യയുടെ ഭക്തരും ആ ജനക്കൂട്ടത്തെ ഭയക്കുന്ന ഭരണകൂടവും അമ്മ ഭക്തരായ മുതലാളിമാരും പരസ്യം നിന്നു പോയാൽ തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതുന്ന മാധ്യമങ്ങളും പറയുന്നത്. എന്നാലും ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അതിനെപ്പറ്റി അത് മനസ്സിലാക്കുന്ന ആരോടെങ്കിലും സംസാരിച്ചാലല്ലേ വായിച്ച വ്യക്തിക്ക് സ്വന്തം ആത്മാവിനെ ഒന്ന് ശാന്തമാക്കാനാകൂ. ഈ കുറിപ്പ് കൊണ്ട് അത്രയേ ഉദ്ദേശമുള്ളൂ. ലോകം പുരുഷകേന്ദ്രീകൃതമാണെന്നും അതുകൊണ്ട് അവൻ സൃഷ്ടിച്ച ദൈവത്തിനും പുരുഷരൂപമാണെന്നും സ്ത്രീ പ്രജകളായ ഞങ്ങൾക്കും കൂടി ഇടമുള്ള ഒരു ലോകവും ദൈവവും ഉണ്ടാകണമെന്നും ആലോചിക്കുന്ന സ്ത്രീകളുടെ കൂടെയാണ് ഞാനും. അങ്ങനെ ചിന്തിച്ചപ്പോൾ സ്ത്രൈണാത്മീയത എന്നൊരു സങ്കല്പം തന്നെ സ്വപ്നം കണ്ടു. അങ്ങനെ സ്ത്രീയിലെ സ്ത്രൈണത കൊണ്ട് ലോകത്തെ പുനർനിർമ്മിക്കാം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ കാരണത്താൽ തന്നെ സ്ത്രീ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ താല്പര്യപൂർവ്വം പിന്തുടരാൻ എനിക്കിഷ്ടമാണ്. വള്ളിക്കാവിലെ സുധാമണി എന്ന പെൺകുട്ടി മാതാമൃതാനന്ദമയ്യായി മാനം മുട്ടെ വളർന്ന അത്ഭുതം ഇക്കാലത്ത് ജീവിച്ച ഏതൊരു മലയാളിയെയും പോലെ ഞാനും കണ്ടു. തുടക്കം മുതൽ തന്നെ അപവാദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള പുരുഷ സങ്കല്പ നീതിക്കും സൗന്ദര്യ സങ്കല്പത്തിനും ബദലായി ഒരു സ്ത്രീ വെളുത്ത് മെലിഞ്ഞ് വെണ്ണതോൽക്കുമുടലിൽ സമാനമായ ദേവീ സങ്കല്പത്തിന് പകരം കറുത്ത് തടിച്ച് ഉയരം കുറഞ്ഞൊരു സ്ത്രീ അനേകായിരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വന്തം അമ്മയ്ക്ക് പകരമാകുന്നു.
ബ്രാക്കറ്റിലാണ്. മാതൃത്വം എന്നത് അവരൊരു ബ്രാൻഡ് നെയിമായിട്ടാണ് ഉപയോഗിച്ചതെങ്കിലും അങ്ങനെ തോന്നിയ കാര്യം പരസ്യമായി വിളിച്ചു പറഞ്ഞ സ്വാമി സന്ദീപ ചൈതന്യ അഭിനന്ദിക്കാതെ വയ്യ. മറ്റൊന്ന്, ഒരു സ്ത്രീ സ്വന്തം ഭർത്താവാലല്ലാതെ മറ്റൊരു പുരുഷനെ തൊടുന്നത് പോലും പാപമാണെന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിൽ കന്യകയായ ഒരു സ്ത്രീ പരസ്യമായി സകലമാന പുരുഷന്മാരെയും തൻ്റെ മാറിടത്തിലേക്ക് മുഖം അമർത്തിപ്പിടിച്ച് കാതിൽ സ്വകാര്യം പറയുന്നു. ഈ രണ്ടു കാര്യങ്ങളിലാണ് അമൃതാനന്ദമയി എന്ന സ്ത്രീയെ ഞാൻ അഭിനന്ദിക്കുന്നത്. ഹോളി ഹെൽ എന്ന പുസ്തകവും ആ ഗ്രന്ഥകാരിയുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ ടെലിവിഷൻ അഭിമുഖവും ഈ അമ്മ ദൈവത്തെ പതുക്കെ ഒന്ന് മറനീക്കി കാണിക്കുകയായിരുന്നു. അകന്നു നിന്ന് കണ്ടിരുന്ന പലർക്കും ഈ തുറന്നു പറച്ചിൽ അത്ഭുതമായെങ്കിലും ഇതിലെന്തിത്ര അത്ഭുതപ്പെടാൻ എന്നാണ് അടുത്തറിയുന്ന പലരുടെയും അഭിപ്രായം. ഈ പുസ്തകത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ലൈംഗിക കേളികളോ സാമ്പത്തിക ക്രമക്കേടുകളോ ഏകാധിപത്യമോ ഒന്നുമല്ല. കാരണം ഒരു സ്ഥാപനം എത്രമാത്രം വലുതാകുന്നുവോ അത്രമാത്രം ഈ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂടെ വളരും. യൂറിയ തെളിച്ചു കൊടുത്ത ചീരത്തൈകൾ വളരും പോലെ ഒരു പ്രസ്ഥാനം യാതൊരു പ്രയാസവും കൂടാതെ ഒറ്റ രാത്രി കൊണ്ട് വളരുന്നെങ്കിൽ അതിൽ മറ്റ് മന്ത്രശക്തികളും ഒന്നുമില്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. ആശ്രമത്തിൽ പോകാൻ ഇതുവരെ തോന്നാതിരുന്നുകൊണ്ട് അവിടുത്തെ അനുഷ്ഠാനങ്ങളുടെ നിജസ്ഥിതി അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്. ദൈവം ഒരു പെൺകുഞ്ഞായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയത് സ്ത്രീയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയുമെല്ലാം ദൈവത്തിനും മനസ്സിലാകുമല്ലോ എന്ന് കരുതിയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ കൺമുന്നിൽ ഒരു അമ്മ ദൈവം. പക്ഷേ അമ്മ ദൈവത്തിന് സ്ത്രീയുടേതായ പ്രത്യേക ഗുണമുണ്ടല്ലോ. ദൈവമായതോടുകൂടി അതില്ലാതായത്രേ. ദൈവമായതോടുകൂടി അമ്മ സ്ത്രീയല്ലാതായി. സാർ ടീച്ചർ അത് വിശദമായിട്ട് പറയുണ്ടായി. ഒരു സ്ത്രീക്ക് പ്രത്യേകമായി കിട്ടിയ അവകാശമാണ് അവളുടെ ഗർഭപാത്രം. ഒരു ജീവനെ കരുതി വയ്ക്കാനും വളർത്താനും ജീവൻ നൽകി സംരക്ഷിക്കാനുമുള്ള കഴിവ്. പുരുഷനെ എന്നും അത്ഭുതമുളവാക്കുന്ന അവളുടെ ഈ ദിവ്യ അത്ഭുതം അവനൊരിക്കലും തൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ തനിക്കില്ലാത്ത, ഉണ്ടാക്കാൻ പറ്റാത്ത സ്ത്രീയുടെ ആ ശക്തിയെ അങ്ങനെ തന്നെ തമസ്കരിച്ചു. അങ്ങനെ സ്ത്രീക്കൊരു മനുഷ്യജീവിയെ ഉണ്ടാക്കിയെടുക്കാനായി നൽകപ്പെട്ട ഗർഭപാത്രം, യോനി, മുലകൾ ഇവയെല്ലാം പുരുഷൻ നിരന്തരം ആക്രമിക്കാനും അപമാനിക്കാനും തുടങ്ങി. അങ്ങനെ ഭാഷയിൽ സ്ത്രീപീഡനം, ബലാത്സംഗം എന്നിങ്ങനെ സ്ത്രീയുടെ ഈ പ്രത്യേക അവയവങ്ങളെ പുരുഷൻ ആക്രമിക്കുന്നതിന് പേരുണ്ടായി. അതുകൊണ്ട് തന്നെ അമൃതാനന്ദമയി എന്ന സ്ത്രീ ദൈവമായി എന്ന് പറയുമ്പോൾ അവരിലെ സ്ത്രീത്വം കൂടി അവരുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സ്വയം അഭിമാനിച്ചിരുന്നു. പക്ഷേ സുധാമണി അമൃതാനന്ദമയി എന്ന അമ്മദൈവമായപ്പോൾ അവരുടെ സ്ത്രീത്വത്തിൻ്റെ അടയാളമായ മാസമുറ നിന്നുപോയത്രേ. അമ്മദൈവത്തിന് മാസമുറയില്ലാത്തത് കാരണം മാസമുറയുടെ സമയത്ത് സ്ത്രീകളായ ഭക്തകൾക്കും ആ സമയം അമ്മയുടെ സന്നിധിയിൽ ചെല്ലാൻ അവകാശമില്ല. ഗ്രന്ഥകാരി തൻ്റെ ശത്രുത കൊണ്ട് അമ്മയെ ആക്ഷേപിക്കാൻ എഴുതിയതാകും എന്ന് കരുതി അമ്മ ഭക്തയായ എൻ്റെ ഒരു സഹപ്രവർത്തകയോട് ഞാൻ ചോദിച്ചു, ഇത് സത്യമാണോ? ഏറെ ഭക്തിയോടെ അവർ പറഞ്ഞു, അയ്യോ അതറിയില്ലേ, അമ്മയ്ക്ക് നമ്മൾ സ്ത്രീകളുടേതുപോലുള്ള വികാരങ്ങളൊന്നുമില്ല. അമ്മ ദൈവമല്ലേ? അമ്മയ്ക്ക് കൃത്യമായി മാസമുറ ഉണ്ടായിരുന്നുവെന്നും ആ സമയങ്ങളിൽ വെളുത്ത സാരിയിൽ രക്തത്തിൻ്റെ നിറം പടരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് തൻ്റെ ഉത്തരവാദിത്തം എന്നും ശിക്ഷയായ ഗായത്രി ഓർക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ദൈവത്വം നിലനിർത്തേണ്ടത് പ്രധാനമായും അവരുടെ കൂടി ആവശ്യമാണല്ലോ. ഒരു സ്ത്രീ ദൈവമാണെങ്കിൽ അവളുടെ സ്ത്രീത്വം ഉപേക്ഷിക്കണം എന്ന ദൈവനീതി അതികഠിനം തന്നെ. സ്ത്രീയല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഒരുവളെ അമ്മ എന്ന് വിളിക്കും? സത്നാ സിംഗ് എന്ന ഒരു മകനെ തൻ്റെ മുന്നിൽ നിന്ന് വളരെ ക്രൂരമായി തൻ്റെ ശിഷ്യർ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അമ്മ എന്തേ അരുതേ എന്ന് പറഞ്ഞ് കരയാഞ്ഞത് എന്ന് അന്ന് മറ്റുള്ളവരെപ്പോലെ ഞാനും വിചാരിച്ചു. ഇപ്പോഴാണ് അതിനുത്തരം കിട്ടിയത്. പെണ്ണിനെ പോലെ കരയരുത് എന്നല്ലേ? തൻ്റെ പെണ്ണത്തം തന്നെ നിഷേധിച്ച അമ്മയ്ക്ക് എങ്ങനെ കരയാൻ കഴിയും? പുരുഷനേക്കാൾ കടുത്ത ധാർഷ്ട്യമുള്ള ഹാർഡ് ടാസ്ക് മാസ്റ്റർ അല്ലേ പിന്നെ അവർ? സ്ത്രീ പുരുഷനായി മാറുന്നതിനേക്കാൾ അപകടം മറ്റെന്താണ്? ആത്മീയമായി ഔന്നത്യത്തിലെത്തിയ പുരുഷന്മാരെ ഏറെയും തങ്ങളുടെ പുരുഷ സ്വഭാവമായി ഹിംസയുടെയും ദുരയുടെയും ആർത്തിയുടെയും അധികാരത്തിൻ്റെയും തേറ്റയും കൊമ്പും മുറിച്ചു കളഞ്ഞവരാണ്. അവർ സ്ത്രീകളെപ്പോലെ ചിന്തിക്കാനും ചിരിക്കാനും കരയാനും സ്നേഹിക്കാനും പഠിക്കുകയായിരുന്നു. ശ്രീരാമ പരമഹംസർ തന്നിലെ സ്ത്രൈണതയെ ഉണർത്തിയെടുത്ത് മനുഷ്യകുലത്തിൻ്റെ ജീവാമൃതം നിറച്ചുവെച്ച സ്ത്രീയുടെ മുലകളെ സ്വന്തം ശരീരത്തിൽ ആവാഹിക്കുകയായിരുന്നു. ഗാന്ധിജിക്കും ബുദ്ധനും ലാവോത്സവനും ക്രിസ്തുവിനും എല്ലാം സ്ത്രീയുടെ ഛായയാണ്. അവരെല്ലാം സ്ത്രീകളോടാണ് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചത്. കാരണം ആത്മീയത എന്നാൽ ജീവനോടുള്ള കരുതലാണ്. അത് സ്വയം നിക്ഷിപ്തമായിരിക്കുന്നത് സ്ത്രീയുടെ ഉടലിലാണ്. പ്രകൃതി പോലെ അവൾ ഓരോ ഋതുക്കളിലും മാറി മാറി പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും വിത്ത് കരുതി വയ്ക്കുകയും ചെയ്യുന്നു. ഈ ആത്മീയ ഔന്നത്യമാണ് സ്ത്രൈണാത്മീയത. ഒരു സ്ത്രീ സ്വയം അത് നിഷേധിക്കുമ്പോൾ സ്ത്രീക്ക് അവളുടെ ശരീരത്തിനെതിരായി നിൽക്കുന്ന ഒരു ആത്മീയതയും സ്ത്രീകളും സാമാന്യ ബുദ്ധിയുള്ള പുരുഷന്മാരും ഒഴിവാക്കേണ്ടതാണ്. പുരുഷാധിപത്യ മതത്തിൻ്റെ പൗരോഹിത്യം സൃഷ്ടിച്ച സെലിബസിയെ എന്തിനാണ് ഒരു സ്ത്രീ ദൈവമാകുമ്പോൾ പാലിക്കേണ്ട ആവശ്യമുള്ളത്? സാർ ടീച്ചർ അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു.
സന്യാസി വിഭാരിനായിരിക്കണം എന്നതുകൊണ്ടല്ലേ അയാൾക്ക് പുരുഷന് തൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഒരു സ്ത്രീയെ ആക്രമിച്ച് കീഴടക്കേണ്ടി വരുന്നത്, ബലാത്സംഗം ചെയ്യേണ്ടി വരുന്നത്. ലൈംഗികത പാപമാണ് എന്ന് പഠിപ്പിച്ച പുരുഷാധിപത്യ മതമൂല്യങ്ങൾ തന്നെ ഇത്ര ശക്തമായി ഒരു സ്ത്രീ ദൈവത്തിൻ്റെ ആശ്രമത്തിൽ നിലനിൽക്കുന്നത് അത്ഭുതം തന്നെ. അമ്മ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ് എന്ന് തോന്നുന്നു. ഏതായാലും ദൈവത്തെ കാണാനായി ഒരു സൂപ്പർ എക്സ്പ്രസ് വാഹനം സ്വയം നിർമ്മിച്ച് അതിലേറെ കാലം യാത്ര ചെയ്തപ്പോൾ ഗായത്രി എന്ന ശിക്ഷയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. താൻ ദൈവത്തെ കണ്ടില്ല, പകരം സ്വയം കാണാൻ കഴിഞ്ഞു എന്നത്. ഇതല്ലേ മുമ്പേ കടന്നുപോയവർ പറഞ്ഞു തന്നത്, ഞാനും ഈശ്വരനും ഒന്നാണ്, ഞാനും പിതാവും ഒന്നാണ്, ഈ ഒന്നായിരിക്കുന്നത് രണ്ടായി കണ്ട് അലയുന്നതാണ് സകല ദുഃഖവും എന്നവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. മലയാള ഭാഷയിൽ ആ ഒരു എണ്ടലുണ്ടാക്കിയ സൗന്ദര്യബോധമെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ആൾദൈവങ്ങൾക്ക് ചുറ്റും പണ്ഡിതനോ പാപരനോ അധികാരിയോ തൊഴിലാളിയോ ഭേദമില്ലാതെ ജനം തടിച്ചുകൂടുന്നത്? സ്വന്തം അമ്മയെ തള്ളയെന്ന് വിളിച്ച് കാലുകൊണ്ട് തൊഴിക്കാനും അമ്മയുടെ അമൃതാനന്ദമയ്യയുടെ മുന്നിൽ തൊഴുതു നിന്ന് അവരുടെ കാല് കഴുകാനും മടിയില്ലാത്ത വിധം നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് മക്കളെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് ഏത് കാലത്തിൻ്റെ ദുർവിധിയാണ്! എന്നാണ് സ്ത്രീക്ക് സ്ത്രീയായി തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക ആത്മീയ പരിസരം ഉണ്ടായി വരിക. പുസ്തകത്തിന് അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചതായിരിക്കുന്നുണ്ട്, അതിലേക്ക് കടക്കാതെ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വായിച്ചതിന് ശേഷം ഉണ്ടായ ഒരു അഭിപ്രായം മാത്രം പങ്കുവെച്ച് നിർത്തുന്നു. നമസ്കാരം.